Dear students, good morning. In the number discuss the topic inventory control techniques on the channel. So in the last class inventory and the Kurchaka no care. Inventory control techniques in the production industry le items number wangunda. Adine or certain classification manner. Adine end in the base lana grouping chain. എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സ് എന്നുള്ളതുകൊണ്ട് പഠിക്കുന്നത്. അത് ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ടെക്നിക്സ്, ഓരോ ടെക്നിക്സിനും ഓരോ ക്രൈറ്റീരിയയാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ടെക്നിക്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ABC അനാലിസിസ്, HML അനാലിസിസ്, VED അനാലിസിസ്, അങ്ങനെ കുറച്ച് ടെക്നിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്നുള്ളതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ വാങ്ങുന്ന മെറ്റീരിയൽസിനെ അതിൻ്റെ ആനുവൽ യൂസേജ് വാല്യൂ വച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിനെ ABC എന്നുള്ള ഗ്രൂപ്പിംഗ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ABC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഓൾവേസ് വെക്റ്റർ കൺട്രോൾ അനാലിസിസ് എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിയിരിക്കുന്ന ഇൻവെൻട്രിയിൽ സപ്പോസ് ഇപ്പം നമ്മളൊരു 1000 rupees സാധനം വാങ്ങിയേക്കുന്നത്, 1000 രൂപയ്ക്ക് 10 സാധനങ്ങൾ വാങ്ങി, അതിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് തന്നെ 700 രൂപയായി. ഓക്കെ, അതായത് ലെസർ നമ്പർ ഓഫ് ഐറ്റംസ് ബട്ട് കോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും അത് കൂടുതലാകുന്നു. അങ്ങനെയുള്ള ആ ഐറ്റംസിന് എന്തായാലും ഹൈ വാല്യൂ ആണ് വരുന്നത്. അങ്ങനെ ഹൈ വാല്യൂ വരുന്ന ഐറ്റംസിനെ നമ്മൾ എ ഗ്രൂപ്പ് എന്നുള്ളതിൽ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള 300 രൂപയാണ്, ബാക്കി 7 ഐറ്റംസ് ഉണ്ട്, അതിലൊരു 4 ഐറ്റംസിന് 200 രൂപയാവും. ഓക്കെ, അങ്ങനെയുള്ളതിനെ, അതായത് ഒരു മിഡിൽ റേഞ്ച് വാല്യൂ വരുന്നതിനെ നമ്മൾ ബി ഗ്രൂപ്പ് എന്നും, ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ള ഐറ്റംസ്, ഓക്കെ ആ അത്രയും ഐറ്റംസിന് കുറച്ച് എമൗണ്ടേ ആവത്തുള്ളൂ, പക്ഷേ അതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ, ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിനെ ലെസ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഈ ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഓക്കെ, ഇതിൽ 100 ഐറ്റംസ് വാങ്ങിയിരിക്കുകയാണ്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ആണ് ഇവിടെ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിൽ 20 ഐറ്റംസിന് 60% രൂപയാകുകയാണ്, ബാക്കിയുള്ള 40 ഐറ്റംസിന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് 20% ബാക്കിയുള്ള 40 ഐറ്റംസിനാണ് ബാക്കി 20% വന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഈ ABC അനാലിസിസ് എന്നുള്ളതിൽ. ഈ ABC അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി, സ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എത്രയാണെന്നുള്ള, ഇൻവെൻട്രീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിൽ ഹൈലി പ്രയോറിറ്റി കൊടുക്കേണ്ട ഐറ്റംസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സ്റ്റോക്ക് എടുക്കുമ്പോഴും നമുക്ക് അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ യൂസേജിനെ നമുക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് വയ്ക്കണം. ഇപ്പോൾ ഏ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് നമുക്ക് വാരിക്കോരി ചിലവാക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ കൺസെപ്ഷൻ വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇത് പീരിയോഡിക്കലായിട്ട് ABC അനാലിസിസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ യൂസേജ് എത്രയാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാറ്റഗറി എ ഐറ്റംസിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി കൺട്രോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്നതിനും അത് വാങ്ങുന്നതിനും സർട്ടൻ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടാകും. കാര്യം അതാണ് അവിടുത്തെ മേജർ വാല്യൂ അവിടെ ഉണ്ടാക്കുന്നത്. B എന്നുള്ളതിന് ഒരു മോഡറേറ്റ് കൺട്രോളും, C എന്നുള്ളതിന്
അധികം കൺട്രോളും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് വിഇഡി അനാലിസിസ്. ഈ വിഇഡി അനാലിസിസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെൻട്രി ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്തേക്കുന്നത് വൈറ്റൽ, എസൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ, അങ്ങനെ മൂന്ന് ഗ്രൂപ്പ്സായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൽ വൈറ്റൽ എന്നുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതിൻ്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ അതിന് ലാക്കിംഗ് ഉണ്ടായാൽ, അത് കറക്റ്റായിട്ട് സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പ് ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി എസൻഷ്യൽ എന്നുള്ളതിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് നമുക്ക് അവിടെ ഉണ്ടാകും. രണ്ടാമത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഓർഡർ ചെയ്യാനും ഒരത്യാവശ്യ സന്ദർഭത്തിൽ അത് ഓർഡർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ കോസ്റ്റ് ചിലവാകും എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എസൻഷ്യൽ എന്നുള്ളൊരു ഗ്രൂപ്പിങ്ങിലേക്ക് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആൻഡ് ഡിസൈറബിൾ, ഡിസൈറബിൾ എന്നുള്ള ഐറ്റംസിൽ അത് സ്റ്റോക്ക് ഔട്ടായാലും വേറെ പ്രൊഡക്ഷനിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല, അത് കാരണം എക്സ്ട്രാ നമുക്ക് ചിലവൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, ഡിസൈറബിൾ ഐറ്റംസ് എന്നുള്ള പറയുന്നത്. ഈ വിഇഡി അനാലിസിസിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏറ്റവും വൈറ്റലായിട്ടുള്ളത് എന്താണ്, ഡിസൈറബിൾ ആയിട്ടുള്ളത് എന്താണ്, ഏത് ഗ്രൂപ്പിംഗ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ വൈറ്റലായിട്ടുള്ള ഐറ്റംസിൻ്റെ സ്റ്റോക്ക് എപ്പോഴും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ തന്നെ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഡി ഗ്രൂപ്പ്, അതായത് ഡിസൈറബിൾ ആണെന്നുണ്ടെങ്കിലും മിനിമം സ്റ്റോക്ക് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എസൻഷ്യലിനും നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഈ പറഞ്ഞ വൈറ്റൽ, എസൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ, ദാറ്റ് ഈസ് വിഇഡി, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ വിഇഡി അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഇൻവെൻട്രി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നോക്കിയായിരുന്നു. ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ നൂറുകണക്കിന് ഐറ്റംസ് നമ്മൾ വാങ്ങുന്നുണ്ടാവും. അതിന് ഒരു സെർട്ടൺ ക്ലാസിഫിക്കേഷൻ വേണം. അതിനെ എന്തിൻ്റെ ബേസിലാണ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് എന്നുള്ളത് കൊണ്ട് പഠിക്കുന്നത്. അത് ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ടെക്നിക്സ്, ഓരോ ടെക്നിക്സിനും ഓരോ ക്രൈറ്റീരിയയാണ് വരുന്നത്. അങ്ങനെ നെക്സ്റ്റ് എച്ച് എം എൽ അനാലിസിസ്. എച്ച് എം എൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻവെൻട്രിയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്തേക്കുന്നത് അതിൻ്റെ പ്രൈസിനെ വച്ചിട്ടാണ് ഈ പറഞ്ഞ എച്ച് എം എൽ അനാലിസിസ് ചെയ്യുന്നത്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ഐറ്റംസ് എന്നുള്ളതും, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം കോസ്റ്റ് ഐറ്റംസ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ് ഐറ്റംസ് എന്നുള്ളതിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇത് എ ബി സി അനാലിസിസ് പോലെ തന്നെയാണ് ഇതിൻ്റെയും വന്നേക്കുന്നത്. കാര്യം ഇവിടെ നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് ഫിക്സ് ചെയ്തേക്കുന്നത് അതിൻ്റെ പ്രൈസാണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് നമ്മളവിടെ ക്രൈറ്റീരിയ ആയിട്ട് ഫിക്സ് ചെയ്തേക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഐറ്റംസിനെ നമ്മൾ ഹൈ കോസ്റ്റ് എന്നും, അത്രയും തന്നെ ക്യാഷ് ചിലവാക്കേണ്ടി വരാത്ത ഐറ്റംസിനെ നമ്മൾ മീഡിയം കോസ്റ്റ് എന്നും, ഏറ്റവും കുറഞ്ഞ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതിനെ ലോ കോസ്റ്റ് ഐറ്റംസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തേക്കുകയാണ് എച്ച് എം എൽ അനാലിസിസിൽ ചെയ്യുന്നത്. താങ്ക് യു.